ഇപ്പൊ നിൽക്കുന്നത് പൊന്നാനി സി അജിദാസൻ സാറ് വീട്ടിലാണ്. അപ്പോ കോൺഗ്രസിന്റെ മുൻ എം എൽ എ, മുൻ എം പി, പിന്നെ പൊന്നാനിയിലെ ചെയർമാനും കൂടി ആയിരുന്നു. അപ്പൊ നമുക്ക് സാറോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. മുൻ എം എൽ എ, പിന്നെ രാജ്യസഭ, പിന്നെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാനായിരുന്നു. പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി, മത്സരിച്ചിട്ടില്ല. അപ്പോ പണ്ടത്തെ ഈ പൊന്നാനിന്റെ പിന്നെ കുറച്ച് പഴയ ആ ഒരു ഇത് ഒന്ന് പറയാൻ പറ്റുമോ സാറിന്? ഈ പൊന്നാനിന്റെ പിന്നെ കുട്ടിക്കാലം, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇന്നത്തെ കാലടി പഞ്ചായത്തിലെ പോത്തന്നൂർ എന്ന ഗ്രാമത്തിലാണ്. പോത്തന്നൂർ, നെരിപ്പറമ്പിന്റെ അടുത്തുള്ള പോത്തന്നൂർ, നെരിപ്പറമ്പിന്റെ അടുത്തുള്ള പോത്തന്നൂർ ഗ്രാമം. യാതൊരു ജീവിത സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് കൃഷി, തെങ്ങ്, തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. കഴിയുമ്പോൾ അച്ഛൻ ചെറുപ്പത്തിലൊക്കെ എസ് എൽ സി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജ് ഗുരുവായൂരപ്പൻ കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, പിന്നെ ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജ് പഠിക്കാൻ പോവുകയാണ്. എറണാകുളം മഹാരാജാസ് കോളേജ്, അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിൻ്റെ വൈത്തിരിവ്, രാഷ്ട്രീയത്തിൻ്റെ വൈത്തിരിവ് അവിടെ വെച്ചതാണ്. കാരണം എൻ്റെ ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ അതേ മെറ്റീരിയൽ തന്നെയായിരുന്നു. വയലാർ രവി, വയലാർ രവി, കെ ആന്റണി, കെ ആന്റണി, ഇവരൊക്കെ അതേ ക്ലാസ്സിലായിരുന്നു. സാർ പഠിച്ചത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ഇടതുപക്ഷ ജനാധിപത്യമായിരുന്നു വക്കം മിഷൻ, വക്കം മാസ് പാർട്ടിയുടെ ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. ഒന്നിച്ചായിരുന്നു കൂടി എത്രയിലായിരുന്നു മഹാരാജാസ് കോളേജ്? 59 മുതൽ 63 വരെ, 1959 മുതൽ 63 വരെ അവിടെ പഠിച്ചത്. അതിനു മുമ്പ് ഞാൻ ഒരെണ്ണ സമരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തത് സെന്റ് ജോസഫ് കോളേജ് സമരത്തിലൊക്കെ ഞാൻ പങ്കെടുത്ത് ഗുരുവായൂരപ്പൻ കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ നാട്ടിൽ പോവുകയാണ്. അന്ന് പാലക്കാട് ജില്ലയായിരുന്നു, പാലക്കാട് ജില്ല, നമ്മുടെ പൊന്നാനിയൊക്കെ പാലക്കാട് ജില്ല. പൊന്നാനി, പൊന്നാനി ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളും, പൊന്നാനി, തൃത്താല, തൃത്താല, തങ്ങരംകുളം, തിരുവനന്തപുരം, കൽപ്പാട്, വട്ടംകുളം, തവുങ്ങൊക്കെ പാലക്കാട് ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. അത് ഒരു പാർട്ടി തന്നെ ആയിരുന്നു കണ്ടിന്യൂ, ഒറ്റ പാർട്ടി, കോൺഗ്രസിന്റെ ഒറ്റ പാർട്ടിയില് തുടർന്ന് അതേ ഇപ്പോഴും ആദ്യം തന്നെ ഉറച്ചു. ഇപ്പൊ നാളെ എന്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സ്റ്റേറ്റ് ലെവലിൽ കോഴിക്കോട് വെച്ചിട്ടാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇക്കാലത്ത് എന്നെ പോലെ തന്നെ എം എൽ എ ആയ കെ എ ചന്ദ്രൻ, എം എൽ എയും മന്ത്രിയുമായ വി സി കട്ടൂർ, ഞങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ചായിരുന്നു. പാലക്കാട് ജില്ല ഇറ്റ് മലപ്പുറം ജില്ല രൂപീകരിച്ചു 67-68 കാലഘട്ടത്തിൽ, 68 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല. അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ആദ്യത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ല, മലപ്പുറം ജില്ല. സാറ് ആര്യടം മോഹൻ, പക്ഷേ കിടക്കുന്ന ആര്യടം മോഹനെ ഞങ്ങള് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കി. മലപ്പുറം ജില്ല ആര്യടൻ ജയിലിൽ നിന്ന് വന്ന ശേഷമാണ് ഞങ്ങൾക്കൊരു കെട്ടുറപ്പും ബലവും ശക്തിയായി. ആര്യാടൻ മുമ്പ് പ്രസിഡന്റും ഞാൻ അദ്ദേഹത്തിന്റെ
ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രസിഡന്റായപ്പോൾ ഞാൻ ജില്ലയുടെ വൈസ് പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റ് അങ്ങനെ ജില്ലയിൽ നമ്മൾ ഒന്നിച്ചുള്ള രാഷ്ട്രീയ എത്ര വർഷം ഈ പാർട്ടിയിൽ ഇങ്ങനെ 1957 എന്റെ വിദ്യാഭ്യാസത്തോടു കൂടി തുടങ്ങിയതാ. അപ്പോൾ വർഷത്തിലായിട്ടുണ്ടാവും വിദ്യാർത്ഥി ജീവിതത്തോട് തുടങ്ങിയതാണ്. ഇപ്പോഴും അതേ ഇപ്പോഴും അടി ഉറച്ച് അതിൽ തന്നെ ഈ കോൺഗ്രസിന്റെ ആ ഒരു തന്നെയാണ്. ഇന്നലെ ഞാൻ രാവിലെ പ്രസംഗിച്ചത് സംയുക്ത തൊഴിലാളി മീറ്റിംഗിലായിരുന്നു. മീറ്റിംഗിൽ ഇന്നലെ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എന്താ പറഞ്ഞ അങ്ങനെ അന്താരാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് ഇന്നും തുടർന്നു പോകുന്നു. ഇനിയും മുൻപ് തുടർന്നുകൊണ്ട് അതിൽ തന്നെ ഈ ഒരു കോൺഗ്രസ് പാർട്ടി തന്നെ തുടർന്നു. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ അതെ ദേശീയ ഐക്യവും ദേശീയ ഭദ്രതയും മതേതരത്വവും ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആ വിശ്വാസത്തിന് മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഉറച്ച് ഒരു പാർട്ടി തന്നെ നിൽക്കുന്നത്. അല്ല, ഇതിൽ ഗാന്ധിയൻ തത്വങ്ങൾ അതുപോലെ ഒട്ടേറെ ഗാന്ധിയുടെ കൂടെ മരിച്ചു വീണ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ഇവിടെ. ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ രാജ്യവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ബന്ധമുള്ളത്? അവർക്കൊരു ബന്ധവുമില്ല. അതല്ലേ ജാതിയുടെയും മതത്തിന്റെയും പേരില് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അല്ലേ? ഇന്നിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഇതാ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സിനിമ അല്ലേ? കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയിട്ടുണ്ടെന്ന്. ആ ഹിന്ദുവിനെ മുസൽമാനെയൊക്കെ ഭിന്നിപ്പിക്കാൻ തരത്തില് ഇത്ര ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇപ്പോ എല്ലാവർക്കും അവനാനക്കായ അതിൻ്റെ ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള. അപ്പോ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാരും അവർ ഒത്തൊരുമ തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു മതേതരത്തായാലും എന്താണ് ഇന്ത്യ രാജ്യം തകരും. അതെ, ഇന്ത്യ രാജ്യം തകരുന്നതോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഭാഗമായ കേരളവും തകരും. ഒത്തൊരുമ വേണം, ഒത്തൊരുമ വേണം. അത് ഏത് മതസ്ഥരായാലും ഏത് പാർട്ടിക്കാരും ഇന്ത്യ രാജ്യത്തിൽ ഇന്ന് കിട്ടിയ ഈ സമ്പദ്ഘടന, ഈ പുരോഗതി, എല്ലാവർക്കുമുള്ള വിദ്യാഭ്യാസം, ഇതൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ദേശീയ നായകന്മാരാ. ജവഹർലാൽ നെഹ്റു ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആചാര്യൻ, മനസ്സിലായോ? അദ്ദേഹമാണ് അദ്ദേഹം ആദ്യം പോയ USSR യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റഷ്യ. രക്ഷ ഇല്ല, പല ഘടകങ്ങളായിപ്പോയി. അവിടെ പോയിട്ട് നെഹ്റു ആദ്യം സോഷ്യലിസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം റഷ്യയിൽ പോയി വന്നതിന് ശേഷമാണ് ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കാലത്ത് ഒരു ഫാക്ടറി ഇല്ല, സൂചി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലും ഇല്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കാലത്ത് ഒരു അണക്കെട്ട് പോലും ഇല്ല. കഷ്ടപ്പാടിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ നിലയിലെത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഈ തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ചരിത്രം അതാണ്. ഇനിയിപ്പോ അടുത്തത് നമ്മളെ കോൺഗ്രസിന് കിട്ടുമോ? എങ്ങനെയാണ് ഇന്ത്യ എല്ലാവരും ഒന്നിച്ച് നിന്ന കോൺഗ്രസിന് തന്നെ കിട്ടുക ഇന്ത്യ രാജ്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യും. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യും. അല്ല, ഈ തലമുറ മനസ്സിലാക്കണം. കോടിക്കണക്കിന് ഉണ്ടായിരുന്ന നെഹ്റുവിന്റെ കുടുംബം, നെഹ്റുവിന്റെ അച്ഛന്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നാ. ആ മോത്തിലാൽ നെഹ്റു ബ്രിട്ടീഷുകാരോട് ചോദിച്ചു, ചരിത്ര രേഖകളുണ്ട്, ഇന്ത്യ രാജ്യം വിലക്ക് കൊടുക്കുവോ? ഇന്ത്യ രാജ്യം വിലക്ക് ചോദിച്ച നെഹ്റുവിന്റെ കുടുംബം അവര് അഴിമതിക്കാരല്ലേ? അവര് പണം കണ്ടും വളർന്നവരാണ്.
അവർക്ക് അഴിമതിയൊന്നും നടത്തേണ്ട രാജ്യത്ത് ഈ തലമുറയിൽ രണ്ട് കുട്ടികൾ ഓടി നടക്കുകയാണ് എന്തിനു വേണ്ടി? ഇന്നും കർണാടകത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ജനങ്ങള്. എന്താ പറയണത്, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർട്ടിയും ജയനും സിഖുകാരനും നമുക്ക് ഒന്നിച്ചു നിൽക്കണം എന്ന ആഹ്വാനമായ കുട്ടികൾ ഓടി നടക്കുക. ഏത് മതസ്ഥരായാലും മനുഷ്യന്മാരാണല്ലോ നമ്മളെല്ലാം. ഇത് പഠിപ്പിക്കണം, അല്ലാണ്ട് ഭിന്നമാക്കല്ല. പഴയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഴുവൻ ഫോട്ടോകള് അവരുടെ ചരിത്രങ്ങള് ഒക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണെന്ന് ഈ തലമുറയ്ക്ക് അറിയോ? അദ്ദേഹം ജനിച്ചത് മക്കയിലാ. മക്കയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ അറിവ് കണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 30 വർഷക്കാലം പ്രസിഡന്റായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രഥമ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആദ്യത്തെ അദ്ദേഹം കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റികളാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും. അദ്ദേഹം കൊണ്ടുവന്ന സാങ്കേതിക വിദ്യാലയങ്ങൾ ഒക്കെ അദ്ദേഹം കൊണ്ടുവന്ന. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് മാറ്റാനാ ഇവര് പറഞ്ഞിരിക്കണേ. അദ്ദേഹത്തിന്റെ ചരിത്രം മാറ്റി എഴുതാനാ പറഞ്ഞിരിക്കണേ. നടക്കുവോ? നടക്കില്ല. എല്ലാവരും അത് അംഗീകരിക്കോ? അവരെപ്പോഴുള്ള ദേശീയ നേതാക്കന്മാർ ഇനി ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് കേരളത്തിൽ വന്നാലോ? പ്രത്യേകിച്ച് മലബാറിൽ എക്കാലവും മുസ്ലിമും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്ന രാജ്യമാണ് മലബാർ. ഈ തലമുറ മനസ്സിലാക്കണം. അതിനുവേണ്ടി മരിച്ചു വീണ ഒട്ടേറെ മുസ്ലിമുകൾ ഈ രാജ്യത്തുണ്ട്. ഈ തലമുറ മനസ്സിലാക്കണം. ആരാ കൊടുങ്ങല്ലൂരിൽ ജനിച്ച് സമ്പന്നനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ മനസ്സിലായോ? ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരിച്ചു പോയി, ഉമ്മ വളർത്തിയതാ. കൊടുങ്ങല്ലൂർ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കുമ്പോൾ സമയം അനുവദിക്കുന്നില്ല. അദ്ദേഹം കോഴിക്കോട്ട് വന്നു. 1921 മലബാർ രേള എന്ന് പറയുന്ന ഇന്ന് വർഗീയവാദികൾ പറഞ്ഞു നടത്തുന്ന വർഗീയ രേള കൃഷിക്കാരുടെ സമരമായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിപ്പിക്കുക എന്ന തന്ത്രം ബ്രിട്ടീഷുകാരുടെ ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഈ മലബാറിൽ രണ്ടാക്കി. അവിടേക്ക് ധീരമായി കടന്നു വന്നു ആര്? കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഉമ്മർ കോയ സാഹിബ്, മൊയ്തുമാൻ സാഹിബ്. അങ്ങനെ ഇവിടെ സ്വാതന്ത്ര്യം ഒന്നിച്ചു നിർത്തി മലബാറിനെ. എക്കാലത്തും മലബാറിലെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചു നിന്ന രാജ്യമാണ് മലബാർ. അതിന്റെ സ്ഥിരാകേന്ദ്രമായ പൊന്നാനി. പൊന്നാനി ഒരാൾക്കും വർഗീയത ഉണ്ടാക്കാൻ കഴിയുകയില്ല, തകർക്കാൻ പറ്റില്ല. ഐക്യത്വം